സീറോ മലബാർ സഭയിലെ കുർബാന ഏകീകരണത്തിനെതിരെ 6 ബിഷപ്പുമാർ വത്തിക്കാന് കത്തയച്ചു. സിനഡ് തീരുമാനം ഏകകണ്ഠമായിരുന്നില്ലെന്ന് കത്തിൽ പറയുന്നു. 12 ബിഷപ്പുമാർ അയച്ച വിയോജന കുറിപ്പ് സിനഡ് അവഗണിച്ചതായും പരാതിയുണ്ട്. വിവരങ്ങളുമായി ഡാനി പോളാണ് ചേരുന്നത്. ഡാനി, കുർബാന ഏകീകരണവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. വത്തിക്കാന്റെ ഇടപെടൽ ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ 6 ബിഷപ്പുമാർ കത്തയച്ചിരിക്കുന്നത്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? കിരൺ, ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നാളെ സിറോ മലബാർ സഭയുടെ സ്ഥിരം ചേരുകയാണ്. ഈ സ്ഥിരം സെനറ്റിലായിരിക്കും നിർണായകമായ തീരുമാനങ്ങൾ പലപ്പോഴും സഭയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. കഴിഞ്ഞ തവണ ചേർന്ന സിനഡിലായിരുന്നു കുർബാന ഏകീകരണം. അത് ഏകകണ്ഠമായി നടപ്പാക്കുകയാണ് എല്ലാവരുടെയും പിന്തുണയുണ്ടെന്ന് കാണിച്ച വത്തിക്കാനെ അറിയിക്കുകയും തുടർന്ന് വളരെ വിവാദമായ രീതിയിലേക്ക് തുടർന്ന് കാര്യങ്ങൾ മാറുകയും ചെയ്തത്. എന്നാൽ കഴിഞ്ഞ തവണ ചേർന്ന ജനുവരിയിൽ ചേർന്ന സിനഡിൽ തന്നെ ഇത് സംബന്ധിച്ച് ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ 6 ബിഷപ്പുമാർ ഇത് സംബന്ധിച്ച് വത്തിക്കാനെ കത്തിച്ചിരിക്കുന്നത്. കഴിഞ്ഞ സിനഡിലും ഇത്തരം തീരുമാനങ്ങൾ എതിരായിട്ട് തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഏകകണ്ഠമെന്ന രീതിയിൽ വത്തിക്കാനെ ധരിപ്പിക്കുകയായിരുന്നുവെന്നാണ് ഈ കത്തിൽ പറയുന്നത്. ആർച്ച് ബിഷപ്പ് ജേക്കബ് തൂങ്ങുഴി, ബിഷപ്പ് ഗ്രേഷ്യൻ മുങ്ങോട്ട്, ബിഷപ്പ് ഗ്രിഗറി കരണ്ടെപ്രൽ, ബിഷപ്പ് വിജയാനന്ദ നെടുപ്പുറം, അതോടൊപ്പം ബിഷപ്പ് ഡൊമിനിക് ഒക്കാട്ട, ബിഷപ്പ് തോമസ് ചക്കേത്ത് തുടങ്ങിയവരാണ് ഈ കത്തിൽ കത്തയച്ചിരിക്കുന്നത്. ഇവർ ഈ 6 പേര് തന്നെയായിരുന്നു 1999 ഏറ്റവും ആദ്യം ഇത് കുർബാന ഏകീകരണം സംബന്ധിച്ച് തീരുമാനമെടുക്കുന്ന സിനഡിൽ അന്നും പങ്കെടുത്തിരുന്ന ഈ 6 ബിഷപ്പുമാർ, ഇന്ന് ജീവിച്ചിരിക്കുന്ന 6 ബിഷപ്പുമാരാണ്. ഇവരാണ് ഈ സിനഡിൽ സംബന്ധിച്ച് അന്ന് ഉണ്ടായിരുന്ന തീരുമാനങ്ങളും ഇപ്പോൾ കഴിഞ്ഞ സിനഡിൽ എടുത്ത തീരുമാനങ്ങൾ സംബന്ധിച്ച് കത്തയച്ചിരിക്കുന്നത്. ആവശ്യമെന്ന് പറയുന്നത് പ്രധാനമായും ഇപ്പോൾ ഒരു ഓപ്ഷൻ. ചെറിയ സംശയം, ഇപ്പൊ നാളെ സിനഡ് നടക്കാനിരിക്കുകയാണ്, ഇപ്പോൾ വത്തിക്കാനിലേക്ക് കത്തയച്ചിരിക്കുന്നു. അപ്പോൾ നാളത്തെ സിനഡിൽ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാവരുത്, ഇന്നൊരു കത്തയച്ചത് കൊണ്ട് നാളെ സിനഡിന് മുമ്പ് വത്തിക്കാനിൽ നിന്ന് ഒരു തീരുമാനം പ്രതീക്ഷിക്കാനാവുമോ? അതിൽ കിരണിക്കാര്യത്തിൽ സിനഡ് ഈ അടുത്ത ദിവസങ്ങളിൽ അയച്ച കത്ത്, ഈ അടുത്ത ദിവസങ്ങളിൽ അയച്ച കത്തല്ല, 2 ദിവസം മുൻപ് ഇതിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച നടത്തുകയും അവർ ഉപരിയായിട്ട് ഇതിന്റെ വത്തിക്കാനിലെ ചുമതലപ്പെട്ടവർ ഈ കാര്യങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് ഇവർ കത്തയക്കുകയും ചെയ്തത്. പക്ഷെ ഉടൻ ഒരു തീരുമാനം സാധാരണഗതിയിൽ സിറോ മലബാർ സഭയെ സംബന്ധിച്ചിടത്തോളം വത്തിക്കാനിൽ അത്തരമൊരു നിർദ്ദേശങ്ങൾ നടപ്പാക്കണമെന്ന രീതിയിലേക്ക് വരാറില്ല. കാരണം സിനഡ് എടുക്കുന്ന തീരുമാനങ്ങൾ തന്നെയാണ് പലപ്പോഴും അതിൽ ഏകകണ്ഠമാകുകയും വത്തിക്കാൻ അതിന് അംഗീകാരം ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം വത്തിക്കാൻ അനുവർത്തിക്കുന്ന ഒരു നയം എന്ന് പറയുന്നത്. അതുകൊണ്ട് അക്കാര്യങ്ങളിൽ ഒരു അന്തിമമായ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് ഇവിടുന്ന് സിനഡ് സമർപ്പിക്കുന്ന തീരുമാനങ്ങൾക്ക് ആനുപാതികമായി തന്നെ വത്തിക്കാൻ നിൽക്കുക എന്ന ഒരു പതിവ് ശൈലി തന്നെ തുടരാൻ തന്നെ ഒരു സാധ്യത നിലവിലുള്ളൂ. എങ്കിലും ഇവിടെ വിയോജനങ്ങൾ ഉണ്ടായിരുന്നു, വിയോജന എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് വത്തിക്കാൻ അറിയിക്കുക കാര്യങ്ങൾ ചെയ്യാം. നേരത്തെ അറിയിച്ച തീരുമാനങ്ങളല്ല, അതിനപ്പുറം ഇവിടെ ചർച്ചകൾ വലിയ രീതിയിൽ ഉണ്ടായിരുന്നില്ലെന്ന കാര്യങ്ങൾ അറിയിക്കാം. മാത്രവുമല്ല ഈ സിനഡിൽ അത് ചർച്ച ചെയ്യണം. പ്രത്യേകിച്ച് സിനഡ് കോവിഡ് കാലത്തായിരുന്നു, അതോ ഓൺലൈനായി ചേർന്ന ഒരു സിനഡായിരുന്നു. അത്തരം ഒരു സിനഡിൽ എത്രമാത്രം ഇത്ര വലിയ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയും എന്നതും കൂടി കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സിനഡിൽ അതിൽ പൂർണ്ണമായി തന്നെ ചർച്ച ചെയ്യണം. അതുവരെയും അത്തരം ഒരു ഏകീകരണമാകും വരെയും ഇപ്പോൾ ഈ 2 കുർബാനകളും അർപ്പിക്കാവുന്ന ഒരു രീതിയിലേക്ക് അനുമതി നൽകണമെന്നുമാണ് കത്തിൽ പ്രധാനമായിട്ടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്തായാലും സിറോ മലബാർ സിനഡ് നാളെ ചേരുകയാണ്. ഈ കത്ത് സംബന്ധിച്ച് അല്ലെങ്കിൽ ഇത്തരം ഒരു എതിർപ്പുകൾ സംബന്ധിച്ച് എത്രമാത്രം അതിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ കുർബാന ഏകീകരിക്കണം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന മറുപക്ഷത്തിന്റെ നാളത്തെ സിനഡിൽ എന്താവും അവരുടെ ഒരു നിലപാട് ഈ വിഷയത്തിൽ? സ്വാഭാവികമായും കുർബാന ഏകീകരണം സംബന്ധിച്ചുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ്, മുന്നോട്ട് പോവുക മാത്രമായിരിക്കും അവർ ചെയ്യുക. അവർക്ക് അവർ അത് തന്നെയാണ് ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു നയത്തിന് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൽ ജനാഭിമുഖ കുർബാന തുടരാൻ താല്പര്യമുള്ളവർക്ക് അതിന് വിലക്കുണ്ടാകരുത് എന്നൊരു നയമാണ് ഇവർ എതിർക്കുന്നവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിന് ഒരു കുർബാന ഏകീകരണം സംബന്ധിച്ച തർക്കം തുടരുകയാണ്. വത്തിക്കാനടക്കം 6 ബിഷപ്പുമാർ കത്തയക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. നാളെ സിനഡ് ചേരുകയാണ്. നാളത്തെ സിനഡിലും ഇത് സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്.